മനുഷ്യനെ ലഭിച്ച സൗഭാഗ്യങ്ങളിൽ ഏറ്റവും അനുഗ്രഹീതമായ ഒന്ന് തന്നെയാണ് ഉറക്കമെന്ന് ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ഈ സംഭവം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. 5 മനുഷ്യ ജീവനുകളെ ഉൾപ്പെടുത്തി റഷ്യൻ ശാസ്ത്രജ്ഞന്മാർ നടത്തിയ അതിക്രൂര പരീക്ഷണത്തിൻ്റെ കഥയാണിത്. ഇതൊരു കെട്ടുകഥയോ ഒരു യക്ഷിക്കഥയോ അല്ല, ലോക മനസാക്ഷിയെ ഞെട്ടിച്ച യഥാർത്ഥ സംഭവം തന്നെയാണ്. ഇത് മുഴുവനായും കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ ഒരു നിശ്ചിത സമയം വരെ ഉറങ്ങിയില്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കൊടും വിപത്തിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സാധാരണയായി ശാസ്ത്രജ്ഞന്മാർ അവരുടെ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എലികളെയും കുരങ്ങന്മാരെയും മറ്റു ജീവികളെയും ഒക്കെയാണ്. കാരണം അവയുടെ DNA മനുഷ്യ DNA ഏറെ സാമ്യമുണ്ട്. എന്നാൽ റഷ്യൻ ശാസ്ത്രജ്ഞന്മാർ ഇവിടെ ചെയ്തത് 5 മനുഷ്യ ജീവനുകളെ വെച്ചിട്ടാണ് തങ്ങളുടെ പരീക്ഷണം നടത്തിയത്. 2nd ലോക മഹായുദ്ധത്തിന് ശേഷം മറ്റൊരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മിക്ക രാജ്യങ്ങളും. അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു കൂട്ടുകയായിരുന്നു മിക്ക രാജ്യങ്ങളുടെയും ലക്ഷ്യം തന്നെ. യുദ്ധരംഗത്ത് എന്തൊക്കെ തന്ത്രങ്ങൾ മെനഞ്ഞാലും വിജയം കൈവരിക്കണമെങ്കിൽ ഒരു മാർഗം സ്വീകരിക്കണമെന്ന് റഷ്യ മനസ്സിലാക്കി. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന പട്ടാളക്കാർക്ക് ദിവസങ്ങളോളം ഉറങ്ങാതിരിക്കാനുള്ള പരിശ്രമമായിരുന്നു അത്. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സോൾജിയേഴ്സ് ഉറങ്ങാതിരുന്നാൽ യുദ്ധരംഗത്ത് തങ്ങൾക്ക് കൂടുതൽ ശക്തി കൈവരിക്കാനാകുമെന്ന് റഷ്യ കരുതി. എതിരാളികൾ ഉറങ്ങുന്ന സമയം കൂടി തങ്ങൾക്ക് മുതലെടുക്കാമല്ലോ എന്ന് റഷ്യ തീരുമാനിച്ചു. അതിനുവേണ്ടി ജർമ്മനിയിൽ നിന്നും തടവിലാക്കിയ 5 തടവുകാരെ ഉപയോഗിച്ച് ഒരു സ്ലീപ്പിംഗ് എക്സ്പീരിമെന്റ് ചെയ്യാമെന്ന് റഷ്യ കരുതി. അതിനുവേണ്ടി അവർ ജർമ്മനിയിൽ നിന്നും കൊണ്ടുവന്ന 5 തടവുകാരെ ഉപയോഗിച്ചു. ഈ എക്സ്പീരിമെന്റ് വിജയകരമായി പൂർത്തിയാക്കിയാൽ തങ്ങളുടെ യഥാർത്ഥ രാജ്യത്തേക്ക് തിരിച്ചു പോകാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകാമെന്ന് റഷ്യ കരാറ് നൽകി. ഈ കരാറിൽ നിന്നും മനക്കരുത്ത് നേടിയ ഈ 5 തടവുകാരും ഈ പരീക്ഷണത്തിന് തയ്യാറായി. ഇവിടെയായിരുന്നു ലോക മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച ആ കൊടും ക്രൂര പരീക്ഷണത്തിന്റെ തുടക്കം. കാറ്റുപോലും പ്രവേശിക്കാത്ത ഒരു റൂമിൽ ഈ 5 തടവുകാരെയും കൂട്ടിയിട്ടു. അകത്തുനിന്ന് നോക്കിയാൽ പുറത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് കാണുവാൻ സാധിക്കില്ല. എന്നാൽ പുറത്തുനിന്ന് നോക്കിയാൽ എന്താണ് അകത്ത് സംഭവിക്കുന്നതെന്നും മറ്റ് ചലനങ്ങളും മറ്റും മനസ്സിലാക്കുവാനായി ശാസ്ത്രജ്ഞന്മാർ കട്ടിയുള്ള ഒരു ഗ്ലാസ് ഈ റൂമിൻ്റെ ഒരു സൈഡിലായി സ്ഥാപിച്ചു. അതുമാത്രമല്ല, ഒരു രീതിയിലും ഉറങ്ങാൻ സമ്മതിക്കാത്ത ഒരു വാതകവും ഒരു ഗ്യാസ് ഓക്സിജനോടൊപ്പം അവർ ആ റൂമിൽ മുഴുവൻ കലർത്തി. അന്നത്തെ കാലത്ത് CCTVയോ മറ്റ് ക്യാമറയോ ഒന്നും ലഭ്യമായി അല്ലാത്തതിനാൽ തന്നെ അവർ റൂമിൽ ഈ 5 തടവുകാരുടെയും ചലനങ്ങളും അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയുവാൻ വേണ്ടി മൈക്കുകളും സ്പീക്കറുകളും ആ റൂമിൻ്റെ പലയിടങ്ങളിലായി സ്ഥാപിച്ചു. അവർക്ക് ആവശ്യമായ മറ്റു സൗകര്യങ്ങളും ആ റൂമിൽ അവർ ഒരുക്കി കൊടുത്തു. അവർക്ക് ആവശ്യമായ ആഹാരവും വെള്ളവും ടോയ്ലറ്റ് സൗകര്യവും അതുപോലെ തന്നെ അവർക്ക് വായിക്കുവാൻ ആവശ്യത്തിന് പുസ്തകങ്ങളും എല്ലാം അവർ റൂമിൽ ഒരുക്കി കൊടുത്തു. ഈ സ്ലീപ്പിംഗ് എക്സ്പീരിമെന്റ് വിജയകരമായി പൂർത്തിയാക്കുകയാണെങ്കിൽ അവരുടെ സോൾജിയേഴ്സിന് ഉറങ്ങാതിരിക്കുവാനായി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന മാസ്ക് കൊടുത്ത് ദിവസങ്ങളോളം ഉറങ്ങാതെ അവരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുകയും അതുവഴി തങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യാൻ പറ്റുമെന്ന് റഷ്യ വിശ്വസിച്ചു. ആദ്യത്തെ 3 ദിവസങ്ങൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയി. 4th ദിവസമായപ്പോഴേക്കും അവരവരുടെ ജീവിത പ്രശ്നങ്ങൾ സംസാരിക്കുവാൻ തുടങ്ങി. അങ്ങനെ 5th ദിവസമായപ്പോൾ ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അവർ പരസ്പരം ആക്രമിക്കുവാനും കുറ്റപ്പെടുത്തുവാനും പഴിചാരുവാനും ഒക്കെ തുടങ്ങി. 6th ദിവസമാകട്ടെ ഇവർ പരസ്പരം എന്തൊക്കെയോ സംസാരിക്കുവാൻ തുടങ്ങി. ആർക്കും കേട്ടാൻ മനസ്സിലാകാത്ത രീതിയിൽ എന്തൊക്കെയോ ഉച്ചത്തിൽ സംസാരിക്കുന്ന ഇവർ എന്താണ് സംസാരിക്കുന്നതെന്ന് പുറമേ നിന്ന് വീക്ഷിച്ച ശാസ്ത്രജ്ഞന്മാർക്ക് പോലും മനസ്സിലായില്ല. 9th ദിവസമായപ്പോഴേക്കും കാര്യങ്ങളെല്ലാം ഏതാണ്ട് തീരുമാനമായി. കൂട്ടത്തിലൊരാൾ, 5 പേരിലൊരാൾ തൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് ഉച്ചത്തിൽ നിലവിളിക്കുവാൻ തുടങ്ങി. അയാൾ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ആ റൂമിന് ചുറ്റും ഓടുവാൻ തുടങ്ങി. എന്നാൽ അവശേഷിച്ച 4 പേരാവട്ടെ കൂട്ടത്തിലുള്ള 5-ാമനെ ശ്രദ്ധിക്കുകയേയില്ല. അവരെന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ അവർ വ്യാപൃതരായിരുന്നു. മറ്റ് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അവർ ചെയ്തിരുന്ന ജോലി തന്നെ തുടർന്നു. 9th ദിവസം ഏതാണ്ട് രാത്രി 1 മണിയൊക്കെ ആയപ്പോഴേക്കും കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേർ തമ്മിൽ ഭയങ്കര അടിയും പിടിയും ഒക്കെയായി. അവർ തമ്മിൽ ഭയങ്കര തർക്കത്തിലായി.
അതേ തുടർന്ന് അവർ അവർക്ക് വായിക്കുവാൻ കൊടുത്തിരുന്ന പുസ്തകത്തിലെ പേപ്പറുകൾ കീറി തങ്ങൾക്ക് ചുറ്റും വെച്ചിരുന്ന ഗ്ലാസ്സുകളിൽ ഒട്ടിക്കുവാൻ തുടങ്ങി. ഗ്ലാസ്സുകളിൽ മുഴുവൻ പേപ്പർ കഷ്ണങ്ങൾ കൊണ്ട് ഒപ്പിച്ചതോടെ പുറമേ നിന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് ഇവരെ വീക്ഷിക്കുവാൻ കഴിയാതെയായി. അകത്തേക്കാണ് സംഭവിക്കുന്നത്, ആരെങ്കിലും ജീവനോടെ ഉണ്ടോ ഇല്ലയോ, എങ്ങനെയാണ് അവരുടെ ചലനങ്ങൾ ഒന്നും മനസ്സിലാക്കുവാൻ ശാസ്ത്രജ്ഞന്മാർക്ക് കഴിഞ്ഞില്ല. അടുത്ത 10 മണിക്കൂറുകൾക്ക് ശേഷം ആ റൂമിൽ നിന്നും യാതൊരു വിധത്തിലുള്ള അനക്കവും കേൾക്കാതെയായി. അവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ ആകെ സംശയം. ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ശാസ്ത്രജ്ഞന്മാർ ആ റൂമിനുള്ളിലെ ഓക്സിജൻ ലെവൽ നിരീക്ഷിച്ചപ്പോൾ ആളുകൾക്കാർക്കും ജീവന് ഒരു ഹാനിയും പറ്റിയിട്ടില്ല എന്ന് മനസ്സിലായി. എല്ലാവരും ജീവനോടെ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി. പിന്നീട് 14-ാമത്തെ ദിവസമായപ്പോഴേക്കും വീണ്ടും റൂമിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള അനക്കവും കേൾക്കാതെ. റൂമിൽ സ്ഥാപിച്ചിരുന്ന മയക്കിലൂടെ ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ അനൗൺസ് ചെയ്തു, നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഈ ഡോർ തുറക്കുമ്പോൾ ഡോറിൻ്റെ അരികിൽ നിന്നും അവർ എത്രയും വേഗം മാറി നിൽക്കേണ്ടതാണ്. ആരെയെങ്കിലും ഡോറിൻ്റെ അരികിൽ കണ്ടാൽ ഞങ്ങൾ അവരെ വെടിവെച്ച് കൊല്ലുന്നതായിരിക്കും. അങ്ങനെ 2-3 പട്ടാളക്കാർ ഉൾപ്പെടുന്ന ഒരു ഗ്യാങ് ആ ഡോർ തുറന്നു. ആ ഡോർ തുറന്നപ്പോൾ തന്നെ ആ ഡോറിനുള്ളിൽ റൂമിനുള്ളിലുണ്ടായിരുന്ന ഗ്യാസ് ഫുള്ള് പുറത്തേക്ക് പോവുകയും പുറത്തുണ്ടായിരുന്ന വായു അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. എന്നാൽ റൂമിലുണ്ടായിരുന്ന തടവുകാർ ഉച്ചത്തിൽ ബഹളമുണ്ടാക്കുവാൻ തുടങ്ങി. തങ്ങൾക്ക് ആ ഗ്യാസ് ഇനിയും വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ആ ഗ്യാസ് ഇല്ലാതെ തങ്ങൾക്ക് നിലനിൽക്കാനാവില്ല എന്ന് അവർ ഉച്ചത്തിൽ നിലവിളിച്ചു. പക്ഷേ അകത്തേക്ക് കയറി ചെന്ന പട്ടാളക്കാർ അവരുടെ ജീവിതത്തിൽ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത അതിക്രൂരമായ, അതിദയനീയമായ, അതിഭീകരമായ ഒരു കാഴ്ചയായിരുന്നു അവിടെ കണ്ടിരുന്നത്. കാരണം കുറച്ച് ദിവസങ്ങളായി തടവുകാർ ആഹാരമോ വെള്ളമോ ഒന്നും കഴിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തിലെ തൊലി ചുക്കി ചുരുങ്ങിയിരുന്നു. അവരുടെ ബോഡി വളരെ വീക്കായിരുന്നു. അവർ ആഹാരവും ഫുഡുമൊന്നും കഴിക്കാതെ അവരുടെ തന്നെ ശരീരത്തിലെ മാംസപേശികൾ സ്വയം വലിച്ചു വലിച്ച് ഭക്ഷിക്കുവാൻ തുടങ്ങി. അവരുടെ വയറിലെയും മറ്റ് ശരീരഭാഗങ്ങളിലെയും മാംസങ്ങൾ അവർ സ്വയം കൈകൊണ്ട് വലിച്ചെടുത്ത് സ്വയം ഭക്ഷിച്ചു. സ്വയം ഭക്ഷിക്കുന്ന നരഭോജികളായി മാറിയ ആ ഭീകര രൂപങ്ങളെ കണ്ട് പട്ടാളക്കാർ അതിയായ ഉച്ചത്തിൽ നിലവിളിക്കുവാൻ തുടങ്ങി. കൂടെ ഉണ്ടായിരുന്ന ഒരു പട്ടാളക്കാരന് അതിക്രൂരമായ തങ്ങളുടെ നഖവും മറ്റും ഉപയോഗിച്ച് ഈ തടവുകാർ കൊലപ്പെടുത്തുകയും ആ പട്ടാളക്കാരൻ്റെ മാംസം അവർ ഭക്ഷിക്കുകയും ചെയ്തു. രണ്ടു പേർക്ക് ഗുരുതരമായ പരിക്കുണ്ടായി. കൂടുതൽ പേരെ കൂട്ടിയാലേ തങ്ങൾക്ക് ഈ തടവുകാരെ ഈ റൂമിൽ നിന്നും പുറത്തിറക്കുവാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയ പട്ടാളക്കാർ കൂടുതൽ പട്ടാളക്കാരുമായി അകത്തേക്ക് പ്രവേശിച്ചു. അങ്ങനെ നീണ്ട സമയത്തെ പരിശ്രമത്തിനൊടുവിൽ ആ തടവുകാരെ അവർ പുറത്തിറക്കി. എന്നാൽ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരുന്നതിനാലും ശരീരത്തിലെ മുറിവുകൾ മൂലമും 5 തടവുകാരിൽ ഒരാൾ നേരത്തെ മരിച്ചിരുന്നു. ബാക്കി അവശേഷിക്കുന്ന 4 പേർക്കും എത്രയും വേഗം തന്നെ അവർക്ക് വേണ്ട ശുശ്രൂഷ നൽകുവാനും ട്രീറ്റ്മെൻറ്റ് നൽകുവാനും ഡോക്ടർമാർ പരിശ്രമിച്ചു. 4 പേരെ അവരുടെ ശരീരമെല്ലാം വിക്തമായി, മുറിവുകളെല്ലാമായി, ബോഡിയൊക്കെ ആകെ വീക്കായി. അതിലുണ്ടായിരുന്ന 3 പേരെ അവർക്ക് രക്ഷിക്കുവാൻ വീണ്ടും കഴിഞ്ഞില്ല. 3 പേർ വീണ്ടും മരിച്ചു. അവശേഷിക്കുന്ന ഒരാൾ മാത്രം. അയാളിലേക്കായി ശാസ്ത്രജ്ഞന്മാരുടെ പിന്നീടുള്ള പ്രതീക്ഷ മുഴുവൻ. ഓപ്പറേഷന് വേണ്ടി അയാളെ ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവേശിച്ചപ്പോഴും ആ മനുഷ്യൻ, ഭീകരരൂപിയായ ആ മനുഷ്യൻ സംസാരിച്ചുകൊണ്ടേയിരുന്നു. തനിക്കിനിയും ആ വിഷബാധകം, ആ ഗ്യാസ് വേണമെന്നും അതില്ലാതെ തനിക്ക് ജീവിക്കാനാവില്ലെന്നും അയാൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. സാധാരണയായി ഒരു മനുഷ്യന് കൊടുക്കുന്നതിൻ്റെ 3 ഇരട്ടി അനസ്തേഷ്യ കൊടുത്തിട്ടും ആ ഭീകരരൂപം മയങ്ങിയില്ല. അവസാനം മണിക്കൂറുകൾ നീണ്ട ഓപ്പറേഷൻ ഇടയിൽ ആ ഭീകരരൂപിയായ മനുഷ്യൻ ഈ ലോകത്തോട് ഇടപെടുന്നു. തൻ്റെ അവസാന സമയത്തും അയാൾ ഡോക്ടറോട് പറഞ്ഞത് തനിക്ക് ഇനിയും ആ ഗ്യാസ് വേണമെന്നാണ്. നിങ്ങളും ദിവസങ്ങളോളം എന്നെപ്പോലെ ഉറങ്ങാതിരുന്നാൽ എന്നെപ്പോലെ നിങ്ങളും ഒരു ദുഃഖമായി മാറുമെന്നും മനുഷ്യ മനസ്സിലെ തിന്മയാണ് ഞാനെന്നുമാണ് അയാൾ ഡോക്ടറോട് പറഞ്ഞത്.
ദിവസങ്ങളോളം ഏതൊരു മനുഷ്യനും ഉറങ്ങാതിരുന്നാൽ അവന്റെ ഉള്ളിലെ ഭീകരമായ മൃഗം ഉണരുമെന്ന് അയാൾ ആ ഡോക്ടറോട് പറഞ്ഞു. പിന്നീട് പല ലോകരാഷ്ട്രങ്ങളും റഷ്യയുടെ ഈ ക്രൂര പരീക്ഷണത്തിനെതിരെ വിമർശനങ്ങളുമായി മുന്നോട്ട് വന്നു. മറ്റു രാജ്യത്തിൽ നിന്നും കൊണ്ടുവന്ന 5 തടവുകാരെ ഉപയോഗിച്ച് അവർ നടത്തിയ ഈ കഠിന ക്രൂരമായിട്ടുള്ള പരീക്ഷണം വൻ വിമർശനങ്ങൾക്ക് വിധേയമായി. ഒരു മനുഷ്യൻ ഉറങ്ങാതിരുന്നാൽ എത്രത്തോളം ക്രൂരവും കഠിനവുമായ ഒരു വിധത്തിലേക്കാണ്, ഒരവസ്ഥയിലേക്കാണ് അവരെത്തിച്ചേരാൻ പോകുന്നതെന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്ന് തന്നെയാണ് നന്നായി ഉറങ്ങാൻ സാധിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോ വൈകിട്ട്